ഹായ് ഫ്രണ്ട്സ്, കാഴ്ചയും കാഴ്ചപ്പാടും മറ്റൊരു ലക്കത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ കാഴ്ചയും കാഴ്ചപ്പാടിലും നമ്മൾ കാണുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്ന ഒരു വാർത്ത, ആരാധനാലയങ്ങൾ ചൊവ്വാഴ്ച തുറക്കും എന്നുള്ളതായിരുന്നു. ആരാധനാലയങ്ങൾ ചൊവ്വാഴ്ച തുറക്കും എന്ന വാർത്തയോടൊപ്പം അന്ന് തന്നെ മലയാള മനോരമയിൽ വന്ന മറ്റൊരു വാർത്തയുണ്ട്, ആപിൾ സൂചന. അതായത് 111 പേരെ ഇപ്പോൾ ഒരു ദിവസം കോവിഡ് ബാധിതരായിരുന്നു. നേരത്തെ 1, 2 എന്നൊക്കെ ആണ് നമ്മൾ വാർത്ത കേട്ടുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് 111 പേര്, അതാണ് ആപിൾ സൂചന. അതിനോടനുബന്ധിച്ച് നമ്പർ 1 എന്നും പറഞ്ഞ് ഇരിക്കരുത്. മാതൃഭൂമിയിൽ എഴുതിയിരുന്നതാണ്, പഠിക്കാനുണ്ട്, കൂടുതൽ ജാഗ്രത വേണ്ട സമയം. മുരളി തുമ്മാരുകുടി. മുരളി തുമ്മാരുകുടിയുടെ വളരെ ചിന്തോദ്ദീപകമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ആരാധനാലയങ്ങളൊക്കെ തുറന്ന് നമ്മളൊക്കെ ഇങ്ങനെ ഈശോദാഹവുമായി പള്ളിയിലേക്ക് ഓടുന്ന പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് ഓടുന്ന പശ്ചാത്തലത്തിൽ നമ്മൾ വായിച്ചിരിക്കേണ്ട, ചിന്തിച്ചിരിക്കേണ്ട ഒരു ലേഖനമായത്, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന വലിയൊരു അപകടത്തെക്കുറിച്ചാണ് മുരളി തുമ്മാരുകുടി എഴുതുന്നത്. എന്താണ് മുരളി തുമ്മാരുകുടി ഇവിടെ നമ്മോട് പറയുന്നത്, നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിതാണ്, കോഴിക്കോട് കൊറോണ വൈറസ് ബാധിതർ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഘട്ടത്തിൽ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതിൽ മുന്നറിയിപ്പുമായി UN പരിസ്ഥിതി സംഘടനയിലെ ദുരന്ത ലഘൂകരണ വിഭാഗം തലവൻ മുരളി തുമ്മാരുകുടി. ലോകത്ത് മറ്റുള്ള രാജ്യങ്ങളിൽ പൊതുവെ ലോക്ക്ഡൌൺ പിൻവലിക്കുന്നത് രാജ്യത്തെ മൊത്തം കേസുകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന സമയത്താണ്. ഇന്ത്യയിൽ അതല്ല സ്ഥിതിയെന്നും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സമയമാണെന്നും മുരളി തുമ്മാരുകുടി പറഞ്ഞു. അപ്പൊ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഈ കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം, അത് മുരളി തുമ്മാരുകുടി, അദ്ദേഹം UN പരിസ്ഥിതി സംഘടനയിലെ ദുരന്ത ലഘൂകരണ വിഭാഗം തലവനാണ്, ഒത്തിരി രാജ്യങ്ങൾ സന്ദർശിച്ച ആളാണ്, അത്യാവശ്യം നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ ഇന്ത്യയിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിൽ ലോക്ക്ഡൌൺ പിൻവലിച്ചുകൊണ്ടിരിക്കാൻ കാരണം, അല്ലെ ഇളവ് വരുത്താൻ കാരണം, അവിടെ രോഗികൾ കുറയുക. ഇന്ത്യയിൽ അതല്ല സംഭവിക്കുന്നത്, ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്, കേരളം വീണ്ടും 100 കടക്കുമ്പോൾ. ഇന്ന് കേരളത്തിൽ പുതിയതായി 111 കോവിഡ് കേസുകൾ ഉണ്ട്. ഇന്ന് വരെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ വളർച്ച, ഒറ്റ ദിവസം കൊണ്ട് 100-ൽ കൂടുതലാണ്. January 30 ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ട് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച March 22 വരെ സമയമെടുത്തു കേരളത്തിൽ ആദ്യത്തെ 100 കേസുകൾ എത്താൻ. അന്നൊക്കെ കേരളം എത്ര ഭയന്ന് നിൽക്കുകയായിരുന്നുവെന്ന് ആളുകൾ ഇന്ന് ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല. മാളുകൾ അടയ്ക്കണമെന്നൊരു ആവശ്യം ഒരു വശത്ത്, സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം മറുവശത്ത്, വിവാദങ്ങളും വാഗ്വാദങ്ങളും ഉറുകുകയായിരുന്നു. January 30 നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് March 22 എത്തിയപ്പോഴേക്കും 100 കേസുകളായി. അപ്പോഴാണ് ലോക്ക്ഡൌൺ കടന്നു വരുന്നത്. നമുക്കറിയാം പത്രത്തിൽ അന്നത്തെ മാതൃഭൂമി പത്രമായി കാണിച്ചിരിക്കുന്നത് March 22 ആദ്യമായിട്ട് വീട്ടിലിരിക്കാം, പ്രതിരോധിക്കാം, ഇന്ന് ജനതാ കർഫ്യൂ എന്ന പേരിലെ വാർത്ത വന്നു. അന്ന് ഇടുക്കിയും വീട്ടിലിരിക്കും എന്നൊരു മറ്റൊരു വാർത്ത വന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കാരണം അന്ന് നമുക്ക് ഇത്രയും കേസുകൾ, 100 കേസുകൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതേസമയം ഇന്നിപ്പോൾ ഒരു ദിവസം കൊണ്ട് 100 കവിഞ്ഞു. മറ്റേത് ഒന്നര മാസം എടുത്തു 100 കവിയാൻ. January 30 മുതൽ ഏകദേശം പിന്നീട് March 22 വരെ സമയം എടുത്തു 100 കവിയാൻ. ഇന്നിപ്പോൾ ഒരു ദിവസം കൊണ്ട് 100 കവിഞ്ഞു എന്ന് കേട്ടിട്ടും നമുക്ക് നടുക്കമൊന്നുമില്ല. മാളുകൾ തുറക്കാൻ, ആരാധനാലയങ്ങൾ തുറക്കാൻ, റെസ്റ്റോറൻറ്റുകൾ തുറക്കാൻ ഒക്കെ ഉള്ള മാർഗനിർദ്ദേശങ്ങൾ വരുന്നത് നോക്കി നമ്മൾ ഇരിക്കുക. ഇപ്പോൾ ഒക്കെ നമുക്ക് ഒരു നടുക്കവുമില്ല. 100 അല്ല, 150 അല്ല, ലോകത്ത് 100 പേര് മരിച്ചെന്ന് കേട്ടപ്പോൾ ഞെട്ടി. ഇപ്പൊ 1000ആയി, ലക്ഷങ്ങളായി, നമുക്ക് വലിയ ടുക്കങ്ങളില്ല. ആരാധനാലയങ്ങൾ തുറക്കാൻ, ഞാൻ പറഞ്ഞതുപോലെ ചില ഈശോദാഹക്കാരുണ്ട്. അപ്പൊ ഈശോദാഹക്കാരൊക്കെ ഇങ്ങനെ പള്ളിയിൽ ഓടാൻ ഇങ്ങനെ ദാഹിച്ച് മോഹിച്ച് നിൽക്കുക. അപ്പൊ അതിനൊക്കെ നമ്മളിങ്ങനെ നോക്കിയിരിക്കുക ഗവൺമെന്റിന്റെ നിർദ്ദേശമായിട്ട്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച March 22 അപേക്ഷിച്ച് കേരളത്തിൽ കൊറോണയുടെ റിസ്ക് ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഏറെ കൂടിയിട്ടുമുണ്ട്. അത് 2 പ്രാവശ്യം അണ്ടർലൈൻ ചെയ്ത് വായിക്കേണ്ട ഒരു സെന്റൻസ് ആണ്. കേരളത്തിൽ കൊറോണയുടെ റിസ്ക് ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഏറെ കൂടിയിട്ടുമുണ്ട്. ഓരോ ദിവസവും 50-ന്റെ മുകളിൽ പുതിയ കേസുകൾ ഉണ്ടാവുന്നു. അവരിൽ ബഹുഭൂരിപക്ഷവും കേരളത്തിന് പുറത്തു നിന്നും വന്നവരാണ്. അപ്പം ഈ കേരളത്തിന് പുറത്തു നിന്ന് വന്നവരുടെയാണ് ഈ കേസുകൾ ഭൂരിഭാഗവും എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഈ സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം. ഈ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കൊറോണയുടെ ഭീഷണി ഒട്ടും കുറഞ്ഞിട്ടില്ലെന്നും വാസ്തവത്തിൽ കൂടി വരികയാണെന്നും സ്വയം മനസ്സിലാക്കുക.
ആരോഗ്യശീലങ്ങൾ സാമൂഹിക അകലം എന്നിവ ജീവിതത്തിന്റെ ഭാഗമാക്കുക. അതായത് ഒന്ന്, കൊറോണയുടെ ഭീഷണി ഒട്ടും കുറഞ്ഞിട്ടില്ല. അത് ആരോഗ്യശീലങ്ങൾ ഇപ്പോഴും നമ്മൾ മാസ്കും അല്ലെങ്കിൽ സാനിറ്റൈസറും ഒക്കെ ഉപയോഗിക്കുന്നത് ശീലമാക്കുക, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് ഇത് കൂടി വരികയാണ്, അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം, കുറഞ്ഞു വരികയല്ല കൂടി വരികയാണെന്നൊരു ചിന്ത നമുക്ക് വരണം. പിന്നെ ഉള്ള മൂന്നാമത്തെ ഒരു പോയിന്റ്, വീട്ടിലുള്ള വയസ്സായവർ, രോഗികൾ എന്നിവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കുക. അവരിൽ നിന്നും മറ്റുള്ളവർ പരമാവധി സാമൂഹിക അകലം പാലിക്കുക. കൊച്ചുമക്കളുമായി പ്രായമായ അമ്മയെ കാണാൻ പോകാതിരിക്കുന്നത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ അമ്മയോട് പറയണം ഞാൻ വരുന്നില്ല, കാരണം മറ്റൊന്നും കൊണ്ട് അമ്മയുള്ള സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ വരാതിരിക്കുന്നത് എന്ന് പറയാൻ പറ്റണം. 4, ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളിൽ വരുത്തുന്ന ഇളവുകൾ ശാസ്ത്രീയ തത്വങ്ങൾ അല്ല എന്നും ആരോഗ്യവും സമ്പദ് വ്യവസ്ഥയും തമ്മിൽ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ തീരുമാനങ്ങൾ ആണെന്നും മനസ്സിലാക്കുക. ഇന്ത്യയിൽ പൊതുവെ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്ന സമയത്ത് കല്യാണത്തിന് കൂടാവുന്നവരുടെ എണ്ണം 20 നിന്നും 50 ആക്കുന്നതിനും ബസ്സിലും വിമാനത്തിലും അടുത്തടുത്ത സീറ്റിൽ ഇരിക്കാമെന്നും സാമൂഹികപരമായ 6 അടി ദൂരം പാലിക്കേണ്ടതില്ല എന്നും പറയുന്നതിൽ ശാസ്ത്രമൊന്നുമില്ല. 20 നിന്ന് 50 പേർക്ക് കല്യാണത്തിന് പോകാം. ഉടനെ തന്നെ ഞാൻ ആരോ പറഞ്ഞാൽ അണിഞ്ഞൊരുങ്ങി കല്യാണത്തിന് നന്നായിട്ട് കൊല്ലം കഴിക്കാവല്ലോ എന്ന് വിചാരിച്ച് ഓടി പോകുമ്പോൾ ചിലപ്പം തിരിച്ചു വരുമ്പോൾ അപകടമായിട്ടായിരിക്കാം തിരിച്ചു വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് അത് സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. രണ്ടാമതായിട്ട് ഈ പറയുന്നതിലൊന്നും വലിയ ശാസ്ത്രമില്ല. അതായത് നിങ്ങൾക്ക് അടുത്തടുത്തിരിക്കാം, നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം. കൊറോണയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. കൊറോണ വരും, പിടിച്ചെന്ന് വരും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. 5, സർക്കാർ നൽകുന്ന ഇളവുകൾ എല്ലാം ഉപയോഗിച്ച രോഗം വരില്ല എന്നൊരു തെറ്റിദ്ധാരണ വേണ്ട. അളവുകളിൽ നമുക്ക് ആവശ്യമുള്ളത് പരമാവധി കുറച്ച് ഉപയോഗിക്കുക. ആരാധനാലയങ്ങളോ റെസ്റ്റോറൻറ്റുകളോ തുറന്നുകൊണ്ട് അവിടെ പോകണമെന്നില്ലല്ലോ. ഇവിടെ ഒരു നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് മുരളി നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം സർക്കാർ ഇളവ് നൽകിയാൽ എനിക്ക് വണ്ടി എടുത്ത് എപ്പം വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും പോകാം, ഏത് പള്ളിയിൽ വേണമെങ്കിലും പോകാം, ആരാധനാലയങ്ങളിൽ പോകാം, എനിക്കതുകൊണ്ട് ഇത് വരിക. കാരണം സർക്കാർ ഇത് പറഞ്ഞു, പക്ഷേ കൊറോണ നമ്മളോട് അങ്ങനെ പറഞ്ഞില്ല, ഞാൻ നിങ്ങളെ പിടിക്കുകയല്ലെന്ന് പറഞ്ഞില്ല, സർക്കാരേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ആരാധനാലയങ്ങളിലോ സർക്കാർ നൽകുന്ന ഇളവുകളോ കിട്ടിയിരുന്നെന്ന് വിചാരിച്ച് നമ്മൾ അടിച്ചു പൊളിച്ച് അവിടെ ഇവിടെയും പോകാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. 6, സർക്കാർ എത്രമാത്രം നിയന്ത്രണങ്ങൾ പാലിക്കുന്നുവോ അത്രമാത്രം കൂടുതൽ ശ്രദ്ധ നമ്മൾ സ്വന്തം കാര്യത്തിൽ ഉണ്ടാക്കണം. കാരണം റിസ്ക് കുറയുമ്പോൾ കൂടുതൽ ഇളവ് കിട്ടുന്ന ഒരു സാഹചര്യമല്ല ഇന്ത്യയിലുള്ളത്, മറിച്ച് ഓരോ ഇളവുകളും ഓരോ റിസ്ക് കൂടുകയാണ്. ഇത് എപ്പോഴും ഓർക്കുക. അപ്പൊ സ്വന്തം കാര്യം നമ്മൾ നോക്കണം. ഗവൺമെന്റ് റിസ്ക് തന്നു, ഇറങ്ങിക്കൂ, പള്ളി പൊക്കോ അല്ലെങ്കിൽ മാളി പൊക്കോ അമ്പലത്തിൽ പൊക്കോ എന്ന് പറയുന്നതൊന്നും കാര്യമില്ല. റിസ്ക് ഓരോ ദിവസവും കൂടുക, അത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ, ഒരുത്തനോ ഒറ്റ ചീറ്റിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വൈറസുകളാണ് നമ്മുടെ ചുറ്റും അവൻ നമുക്ക് നൽകുന്നത്. അപ്പൊ ഓർക്കണം. 7, കൊറോണ അടുത്ത ഇടയ്ക്കൊന്നും നമ്മെ വിട്ടുപോകുമെന്ന് തോന്നുന്നില്ല. അലകൾ അലകളായി നമ്മെ ചുറ്റിപ്പറ്റി ഇതിവിടെയൊക്കെ കാണും. പക്ഷെ മറ്റുള്ള ഏതൊരു റിസ്കിനെയും പോലെ മനുഷ്യന്റെ മനസ്സ് ജീവിതത്തിന്റെ ഭാഗമാക്കും. യുദ്ധവും തീവ്രവാദി ആക്രമണവും ഒക്കെ ദിനംപ്രതി നടക്കുന്ന നഗരങ്ങളിൽ പോലും കുറച്ചു നാൾ കഴിഞ്ഞാൽ ആളുകൾ സാധാരണ പോലെ ജീവിച്ചു തുടങ്ങും. അത് മനുഷ്യന്റെ രീതിയും കഴിവുമാണ്. അപ്പൊ ഇവിടെ പറയുന്നൊരു കാര്യം ഇതാണ്, അടുത്ത ഇടയ്ക്കൊന്നും ഇദ്ദേഹം നമ്മളെ വിട്ടുപോവില്ല, കൊറോണ നമ്മളെ വിട്ടുപോകുന്നില്ല. അതോടൊപ്പം തന്നെ ഇത് ഇവിടെയൊക്കെ ഉണ്ടാകും, യാതൊരു സംശയവും അതിന് വേണ്ടെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം, മൊത്തം കേസുകൾ 100 കഴിഞ്ഞ് പേടിച്ച് നമ്മൾ ഒരു ദിവസം 100 കേസ് വന്നിട്ടും പേടിക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഇക്കാര്യം കൊറോണയ്ക്ക് അറിയില്ല എന്നോർക്കണം. ഈ കൊറോണ പെയ്തു തീരുന്നതിന് മുമ്പ് നമ്മയും എന്തെങ്കിലും ഒക്കെ പിടികൂടും എന്നൊന്ന് ചിന്തിച്ചിരുന്നത് നല്ലതാണ്. അങ്ങനെ വന്നാൽ നമ്മൾ അതിന് തയ്യാറാണോ എന്ന് ചിന്തിക്കുക. നമ്മുടെ ആരോഗ്യം, സാമ്പത്തികം, കുടുംബം ഇതിനെയൊക്കെ എങ്ങനെയായിരിക്കും കൊറോണ ബാധിക്കുന്നത്, ആ സാഹചര്യങ്ങൾ നേരിടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, കൊറോണയ്ക്ക് ഈ കാര്യമൊന്നും അറിയത്തില്ല. കൊറോണ വരുന്നു, പിടിക്കുന്നു, ഗവൺമെന്റ് ഇളവ് തന്നു, അല്ലെങ്കിൽ നിനക്ക് ഈശോദാഹം കൂടി, അതുകൊണ്ട് ഈശോയെ സ്വീകരിക്കാൻ പോയതാ എന്നൊന്നും പറഞ്ഞിട്ട് കൊറോണ അതൊന്നും സമ്മതിക്കുകയില്ല. അടുത്തൊരു കാര്യം, ഇത് എന്നെങ്കിലും നമ്മയും ഒക്കെ പിടികൂടും എന്നുള്ള കാര്യമാണ്. കാരണം പിടികൂടും എന്ന് പറഞ്ഞാൽ 100% ഉറപ്പല്ല. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളെ പിടികൂടും എന്ന് നമ്മൾ ഓർത്തിരിക്കണ്ടേ. അപ്പൊ അത് നമ്മൾ പ്രത്യേകമായി ഓർക്കണം, എന്തെങ്കിലുമൊക്കെ നമ്മെ പിടികൂടും എപ്പോൾ നാം സൂക്ഷിച്ചില്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്, 9, കൊറോണ എന്നത് ഒരു ഫുട്ബോൾ മാച്ച് ഒന്നുമല്ല. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കേസുകൾ കൂടുന്നതും നമ്മുടെ സാഹചര്യവുമായി താരതമ്യപ്പെടുത്തി സന്തോഷിക്കുകയോ അഭിമാനിക്കുകയോ ചെയ്യേണ്ട കാര്യമല്ല. കേരളം ഒരു കോട്ടയോ ദ്വീപോ ഒന്നുമല്ല. ഈ കൊറോണ കാലത്ത് നമ്മുടെ ഭാവി മൊത്തം രാജ്യത്തിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. കേരളത്തിൽ കുറഞ്ഞു, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം, എവിടെ വേണമെങ്കിലും പോകാം എന്ന് ചിന്തിക്കരുത്. കാരണം നമ്മളെ രാജ്യം കേരളം ഒരു കോട്ടയല്ല, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ കടന്നു വരും.
രോഗികളായി കടന്നു വരും, പള്ളിയിൽ കടന്നു വരും, മറ്റൊരിടത്ത് കടന്നു വരും. അവിടെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ ഈ കൂട്ടുകാരൻ ഇങ്ങനെ ഉണിഞ്ഞു നോക്കുകയാണ്. ഉണിഞ്ഞു നോക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അത് അത് മുഖം കവർ ചെയ്തിട്ടുണ്ട്. വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം നമ്മൾ വെളിയിലേക്ക് ഇറങ്ങേണ്ടത്. അതിൻ്റെ സൂചനയായിട്ടാണ് ഇദ്ദേഹം നമ്മളെ ഇങ്ങനെ നോക്കുന്നത്. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഈ ചിന്തോദ്ദീപകമായ ലേഖനം ഒന്നോ രണ്ടോ മൂന്നോ തവണ വായിച്ചതുകൊണ്ടോ കേട്ടതുകൊണ്ടോ ഒരുപക്ഷെ നമുക്ക് നഷ്ടം വരുന്നില്ല, ലാഭം മാത്രമേ വരികയുള്ളൂ എന്ന് ഓർക്കുക. കാഴ്ചയും കാഴ്ചപ്പാടുമായി മറ്റൊരു ലക്കത്തിൽ കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം.